हेलो डियर फ्रेंड्स, ईसी कुकिंग रेसिपीज फॉर ऑल എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കഞ്ഞിയാണ്. അതും വെറും കഞ്ഞിയല്ല, മുരിങ്ങയിലയെല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണിത്. മുരിങ്ങയിലയും ഉലുവയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് സാധാരണ അമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഈ പനിയുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടയർഡായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ വളരെ നമ്മുടെ ടയർഡ്നെസ്സൊക്കെ മാറി നല്ല ഉഷാറാവാൻ സഹായിക്കുന്ന ഒരു കഞ്ഞിയായിരിക്കും ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മുരിങ്ങയിലെ കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് നിറയെ ഞാൻ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയിലയുടെ ക്വാണ്ടിറ്റി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്, ഇതിൻ്റെ കാട്ടിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് നിറയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് മുരിങ്ങയില ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ ഒന്ന് രണ്ട് റെസിപ്പീസ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ കമ്മിങ് വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് അരി. നമുക്ക് അരി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നുറുക്ക് ഗോതമ്പ്, അത് നുറുക്ക് ഗോതമ്പ് ഇട്ട് കഞ്ഞി ഉണ്ടാക്കാം. അതും വളരെ ടേസ്റ്റി. അരിയെക്കാട്ടിലും നല്ലത് നമ്മൾ നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ നുറുക്ക് ഗോതമ്പ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. ജയ അരിയാണ്. ഒരു കാൽ കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടും സെയിം അളവിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കൂടുതൽ ടേസ്റ്റ് അരിയുടെ അത്രയും തന്നെ ചെറുപയർ എടുക്കുന്നത് ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. നമുക്ക് ഉലുവയുടെ കണ്ടൻറ്റ് നമുക്ക് കൂട്ടാം. പക്ഷേ നമ്മൾ ഉലുവയുടെ കണ്ടൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിക്ക് കുറച്ച് കയ്പായിരിക്കും, നമുക്ക് കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഉലുവ എന്ന് പറയുന്നത്. ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ മരുന്നായിട്ടും ഒരേപോലെ ആക്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണിത് ഉലുവ എന്ന് പറയുന്നത്. ഇതിൽ വളരെ റിച്ചായിട്ട് അയണും പ്രോട്ടീൻസും ഫൈബേഴ്സും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ഉലുവയിൽ. മാത്രമല്ല, ഇത് നമുക്ക് ഈ നെഞ്ചരിപ്പ് അല്ലെങ്കിൽ അസിഡിറ്റി, അതുപോലെ തന്നെ ഈ ഡൈജഷൻ ക്രമീകരിക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. അതുമാത്രമല്ല, നമുക്കിത് ബാഡ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും. കാരണം നമ്മൾ ഷുഗർ പേഷ്യൻസിലെല്ലാം നമ്മൾ ഡെയിലി ഇത് കുറച്ച് കഴിക്കണമെന്നാണ് പറയാറുള്ളത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഞാൻ ഒരു നമുക്കൊരു ഒരു പിടി തേങ്ങ മതി. അതല്ല, നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഈ മുരിങ്ങയിലെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം മുരിങ്ങയിലയിൽ ഒത്തിരി തന്നെ വിറ്റാമിൻ സി, നമ്മൾ സാധാരണ ഓറഞ്ചിനെക്കാട്ടും 7 മടങ്ങ് അധികം വിറ്റാമിൻ സി ഈ മുരിങ്ങയിലയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വിറ്റാമിൻ സി യിൽ നമ്മൾ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ വിറ്റാമിൻ സി എന്ന് പറയുന്നത്. മാത്രമല്ല, വിറ്റാമിൻ എ, അതുപോലെ തന്നെ കാൽസ്യം, പ്രോട്ടീൻസും അയണും എല്ലാം റിച്ചായിട്ടുള്ള ഒരു ഒരു ഫുഡ് ഐറ്റമാണ് നമ്മുടെ ഈ മുരിങ്ങയിലെന്ന് പറയുന്നത്. പാവങ്ങളുടെ ഇറച്ചി എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും പ്രോട്ടീൻസും വിറ്റാമിൻസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് സാധാരണ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോട്ടീൻസും മിനറൽസും എല്ലാം നമ്മൾ ഈ മുരിങ്ങയില കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പേര് ഇതിന് വരുന്നത്. ഇത് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്കിതിൽ അയൺ കണ്ടൻറ്റ് ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലഡിലുള്ള ഹ്യൂമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നമ്മൾ സാധാരണ നമ്മൾ വീടുകളിൽ ഉള്ളത് കൊണ്ടായിരിക്കും ഇതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാത്തത്. ഇപ്പം ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലോക്ക്ഡൗൺ ടൈം തന്നെ വേണ്ടി വന്നു. ഇതിൻ്റെ ഞാൻ കായ് ഞാൻ ഇടയ്ക്ക് ഞാൻ മീനൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ മുരിങ്ങയ ഇലയായിട്ട് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പണ്ട് വീട്ടിലുള്ള സമയത്ത് അമ്മ ഈ മുരിങ്ങയില തോരനൊക്കെ വച്ച് തരാറുണ്ട്, ആ സമയത്ത് കഴിച്ചതാണ്. പക്ഷേ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മളിത് കർക്കിടക മാസത്തിൽ മാത്രമാണ് നമ്മളിത് എടുക്കാത്തത്. കാരണം എന്ന് പറയുന്നത്, കർക്കിടക മാസത്തിൽ സമയത്ത് ഇത് കഴിക്കുന്ന വിഷമെന്നാണ് പറയാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മണ്ണിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഇത് അബ്സോർബ് ചെയ്യും, അത് അതിൻ്റെ തണ്ടിൽ സൂക്ഷിക്കുകയും നമ്മൾ കർക്കിടക മാസത്തിൽ അതിൻ്റെ ഇരയിലോട്ട് വരികയും അത് കഴിക്കുന്നത് നല്ലതല്ല എന്ന രീതിയിലാണ് നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മളിത് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇതിൽ എത്രത്തോളം
ശരിയുണ്ടെന്നറിയില്ല. അപ്പം എന്തായാലും ഇപ്പം നമ്മുടെ കർക്കിടക മാസമല്ല, അതുകൊണ്ട് ഷുവറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മുരിങ്ങയില വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. എൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ, ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഇച്ചിരി നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഇതെല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സമയം എടുക്കില്ല, ഞാൻ കുക്കറിലാണ് ഞാൻ ഇതെല്ലാം കുക്ക് ചെയ്യുന്നത്. കുക്കറിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് വളരെ സമയവും ലാഭിക്കും, അതുപോലെ തന്നെ നമുക്ക് കുക്കിംഗ് ഗ്യാസും ലാഭിക്കാം. മാത്രമല്ല അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് ഗുണങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ഇച്ചിരി ഞാൻ ലെന്തി ആക്കിയത്. പക്ഷേ ഞാൻ കുക്കിങ്ങിന് അത്രയും സമയം എടുക്കില്ല, ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഞാനത് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലും, അത് കലത്തിലാണ് വെച്ച് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം അരിയൊന്ന് തിളച്ചതിന് ശേഷം ചെറുപയറും ഉലുവയും ഇട്ടാൽ മതിയാവും. പക്ഷെ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അരിയും ചെറുപയറും ഉലുവയും ഒരുമിച്ചാണ് കഴുകിയിടുന്നത്. അപ്പം നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും പയറും ഇട്ടുകൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉലുവയും ചേർക്കാം. എൻ്റെ ഇരിക്കുന്നത് അത്യാവശ്യം വലിയ കുക്കറാണ്, ഇത്രയും വലിയ കുക്കറിൻ്റെ ആവശ്യമില്ല. അതുമാത്രമല്ല റൈസ് കുക്കറാണെങ്കിൽ അതിലിട്ട് ചെയ്താൽ മതിയാവും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നോർമൽ കുക്കറാണ്. റൈസ് കുക്കറാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ വിസിലിൻ്റെ ആവശ്യമുള്ളൂ ആദ്യം ഇതൊന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം അല്ലാത്ത കുക്കറായതുകൊണ്ട് ഞാനൊരു ഒരു അഞ്ച് തൊട്ട് 7 വിസിൽ വരെ ഞാൻ ഇതിൽ കേൾപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിട്ട് ഒരു വിസിലും കൂടെ കേൾപ്പിച്ചാൽ മതിയാവും. നമുക്കൊരു 10-15 മിനിറ്റിൽ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കാം. ഇനിയിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് അരിയാണ് എടുക്കുന്നത് അതിൻ്റെ വേവിനനുസരിച്ചുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 8 വിസിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുന്നതിന് മുന്നേ പ്രഷർ ഫുള്ളും കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. അരിയും പയറും എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെച്ചിരുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് മുരിങ്ങയില. നമ്മുടെ ഇത് നമ്മൾ മുരിങ്ങയില കൂടുതൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല, ഞാൻ മുരിങ്ങയില മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ സെർവേന് മുന്നെയാണ് ഞാൻ തേങ്ങയും ഉപ്പും എല്ലാം ചേർത്ത് ഇളക്കുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിൽ ഈ മുരിങ്ങയില ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഒരു വിസിലും കൂടെ വന്നാൽ മതിയോ. 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഒരു വിസിൽ വരുന്നവരേക്കും ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഒരു വിസിൽ വന്നു കഴിഞ്ഞു. അപ്പം നമുക്കിതിൻ്റെ പ്രശ്നമെല്ലാം പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അരിയും പയറും ഉലുവയെല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി മുരിങ്ങയില കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് വെള്ളം കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇത് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഉന്മേഷമായിരിക്കും. നമ്മളത് ഭയങ്കര ടയർഡ്, ബോഡി ഭയങ്കര ടയർഡായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പനിയുള്ള സമയത്തോ ഇങ്ങനെ ഒരു മുരിങ്ങയില കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറ് കിട്ടും. ഞാൻ ഇതിന് നമുക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസ് ഇതിൽ തന്നെ ഉണ്ട്. മുരിങ്ങയില ആയാലും ചെറുപയറായാലും തേങ്ങയായാലും അതുപോലെ തന്നെ ഉലുവയായാലും അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും വരുന്നതുകൊണ്ട് നമുക്കിതിൽ വേറെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഞാൻ മുന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഞാൻ ചുട്ടരച്ച മുളക് ചമ്മന്തി അത് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ. നമുക്കിതൊന്നും ആവശ്യമില്ല, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാനത് എടുത്ത് വെച്ചതേ ഉള്ളൂ. നമുക്കതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയായിരിക്കും ഇത്. നമ്മളെപ്പോഴും നമ്മൾ ഈ ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്ന ടൈം ഒന്നും എടുക്കില്ല നമുക്ക് ഇങ്ങനെ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീൽസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വല്ലപ്പോഴും എങ്കിലും ഇങ്ങനൊരു കഞ്ഞി തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ചുട്ടരച്ച മുളക് ചമ്മന്തിയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അത്യാവശ്യം നല്ല എരിവാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കഴിച്ചു നോക്കിയിട്ടില്ലായിരുന്നു, അത്യാവശ്യം നല്ല എരിവായിരുന്നു. അത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഞാൻ അതിൽ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. നമുക്ക്
എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മുളക് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് കുറച്ചും കൂടി തേങ്ങയിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അരഞ്ഞും കിട്ടും. അതുപോലെ തന്നെ എരിവ് നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ള അനുഭവം എനിക്കൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഞാൻ അങ്ങനെ വലിയതായിട്ട് പാചകമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ അത്യാവശ്യം നല്ല സമയം കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ചെയ്തു നോക്കുകയും അതുപോലെ അത് നിങ്ങളുടെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും എല്ലാം ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും കിടിലം വീഡിയോസ് ആയിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ.